ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പുട്ടുണ്ടാക്കാൻ എന്താ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയല്ലേ. പക്ഷേ പുട്ടുണ്ടാക്കുന്ന സമയത്ത് അധികം ആൾക്കും പറ്റുന്ന തെറ്റുണ്ടല്ലോ. ഒന്നെങ്കിൽ പുട്ട് വെള്ളം കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും, ഹാർഡായിട്ടുണ്ടാവും, കട്ട പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു പുട്ട് ഉണ്ടാക്കാൻ പറ്റും. ബിഗിനേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മുഴുവനായി ശരിക്കും അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പുട്ട് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാക്കറ്റിലുള്ള പുട്ടുപൊടിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടിയല്ല, പാക്കറ്റിൽ കിട്ടുന്ന പൊടിയെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നുള്ളത്. അപ്പോൾ അത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വീതിയുള്ള പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. അത് ഞാൻ അളന്നിട്ടൊന്നല്ല എടുത്തിട്ടുള്ളത്, ഇങ്ങനെ ഒഴിച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ന് പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കുറഞ്ഞാലും പുട്ടിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും, ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. നമ്മൾ പഴം കൂട്ടി കുഴക്കുന്ന സമയത്ത് പുട്ടിന് നല്ലൊരു കറക്റ്റ് അതിൻ്റെ ഉപ്പ് വേണം. കറി കൂട്ടുമ്പോൾ നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളത്തിന് ഞാൻ ഇതിൽ അളന്നിട്ടോ അങ്ങനെയൊന്നുമല്ല കുഴച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പൊടിൻ്റെ മുകളിലോട്ടായിട്ട് നിൽക്കണം വെള്ളം ഒഴിക്കുന്ന സമയത്ത്. ഈ പൊടിൻ്റെ മുകളിലോട്ടായിട്ട് വെള്ളം നിൽക്കണം. ആ ഒരു ലെവലിലാണ് വെള്ളം വരേണ്ടത്. അപ്പോൾ നമ്മളിത് പിന്നെ മിക്സാക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചിട്ട് നമ്മളിതുപോലെ അടച്ചു വെക്കണം. കൂടുതൽ ഒഴിച്ചെന്ന് വെച്ചാൽ ഒരുപാട് ഒഴിക്കേണ്ട, നമ്മളെ പുട്ടുപൊടിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് വരുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വരെ അടച്ചു വെച്ചാൽ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പുട്ട് നനയ്ക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളമൊന്നും ഇതിലില്ല. ഇനി വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടി വേണ്ട. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് നന്നായി കുഴച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പുട്ട് നനയ്ക്കേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ ഒഴിച്ച വെള്ളം തന്നെ ഇതിൽ ധാരാളമാണ്. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ പാക്കറ്റ് പൊടിയെ കുറിച്ചാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടിയെ കുറിച്ചല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടിയാണെങ്കിൽ ഇതുപോലെ നമ്മൾ പഴയതുപോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ പാക്കറ്റ് പൊടിയാണെങ്കിൽ ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചാൽ കറക്റ്റായിട്ട് അത് പൊടിഞ്ഞു കിട്ടും. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടിയാണെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ച് മിക്സിയിലിട്ട് പൊടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം നമ്മളിത് ഒന്ന് കുതിർത്ത് വെച്ചിട്ടാണ് പൊടിക്കുന്നത്. ഇപ്പം നമ്മൾ മില്ലിലൊക്കെ കൊടുത്ത് പൊടിക്കുന്ന പൊടിയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് അതിലുണ്ടാക്കേണ്ടത്. പാക്കറ്റ് പൊടി ഉണ്ടാക്കുന്നത് നമ്മൾ ഇപ്പോൾ കാണിച്ച ഈ ഒരു രീതിയിൽ തന്നെയാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ കുറ്റിയിലിടുന്നതൊക്കെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ തേങ്ങയിട്ട് പൊടിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ എടുക്കുന്ന തേങ്ങ എപ്പോഴും പച്ച തേങ്ങയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പുട്ടൊന്ന് നനച്ച് നോക്കുക, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇത് ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ആവി വരുന്ന സമയത്ത് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാവും, വെന്തിട്ടുണ്ടാവും. ആവി വന്ന ഉടനെ എടുക്കാൻ പാടില്ല, കുറച്ചൊരു 2 മിനിറ്റ് വരെ നമുക്ക് അതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ പുട്ട് കറക്റ്റ് റെഡി ആയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.